എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പുറത്തു വെച്ചിട്ടാണ് വീഡിയോ ഫുള്ളും പിടിക്കുന്നില്ല, കുറച്ച് ഭാഗം എടുക്കാന്ന് ഓർത്തു. ഒരു പച്ചപ്പ് ആയിക്കോട്ടെ, നമ്മൾക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഓണത്തിന്റെ റെസിപ്പികളാണല്ലോ. അപ്പോ ഓണത്തിന്റെ റെസിപ്പികളിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ അകത്ത് വന്നിട്ട് പറയാം. നല്ല ഭംഗിയില്ലേ, വയലറ്റ് കളർ അല്ലോ, നല്ല രസമില്ലേ പൂക്കൾ കാണാനായിട്ട്. ഇവിടെ ഭയങ്കര വണ്ടിയുടെ ശബ്ദം, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ ഗോഡൗണുകളാണ്, ഈ ഏരിയ മുഴുവനും ഗോഡൗണാണ്. അപ്പോൾ അതിൻ്റെതായ കുറേ അസൗകര്യങ്ങളുണ്ട്, നമുക്ക് ഇട ദിവസങ്ങളിലൊന്നും പുറത്ത് വെച്ചെടുക്കാൻ പറ്റില്ല. റോഡ് സൈഡിൽ തന്നെയാണ് എൻ്റെ വീട്, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ കണ്ടെയ്നറൊക്കെ വന്ന് കിടക്കണം, അതിൻ്റെ ഒന്ന് കാണിച്ചേ. കണ്ടില്ലേ അപ്പുറത്തൊക്കെ കണ്ടെയ്നറുകളും ഒക്കെയാണ് വന്ന് കിടക്കുന്നത്. അവിടെയൊക്കെ ഗോഡൗണാണ്, മൊത്തം ഗോഡൗൺ ഏരിയയാണിത്. അപ്പോൾ അതിൻ്റേതായ കുറേ അസൗകര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അധികം പുറത്ത് വെച്ചെടുക്കാത്തത്. അപ്പോൾ എന്താണെങ്കിലും എന്താ ഞാൻ തയ്യാറാ, ഓണത്തിൻ്റെ സ്പെഷ്യലുകളാണല്ലോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ അകത്ത് ചെന്നിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഞാൻ അകത്തേക്ക് വന്നു, കാരണം പുറത്തുനിന്നുള്ള വണ്ടിയുടെ ശബ്ദം കേട്ടില്ലേ നമുക്ക് ഭയങ്കര അസൗകര്യങ്ങൾ തോന്നുന്നു. ഞായറാഴ്ച ദിവസം അല്ലാണ്ട് റോഡ് നമ്മുടെ മുറ്റത്ത് വെച്ചിട്ട് എടുക്കാൻ കഴിയുന്നില്ല, കുഴപ്പമില്ല, എവിടെയെങ്കിലും നമ്മുടെ കാര്യം കഴിഞ്ഞാൽ പോരെ. അപ്പൊ ഇന്ന് ഞാൻ ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ സാമ്പാറാണ് കൊണ്ടുവരുന്നത്. പക്ഷെ സാമ്പാർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു പുല്ലി സാമ്പാർ കാണിച്ചിട്ടുണ്ട്, പിന്നെ സദ്യ സാമ്പാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ് ഇത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് പല പല കറികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആദ്യം ഒഴിക്കേണ്ട സാധനമാണ് സാമ്പാർ ചോറിൽ. അപ്പൊ ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഞാൻ സാധനങ്ങളൊന്നും നമ്മളുടെ ചേരുവ ഐറ്റംസ് ഞാൻ ആദ്യം കാണിക്കുന്നില്ല, ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അത് നിങ്ങൾ കണ്ട മതി. പല ആളുകൾ എന്നോട് പറഞ്ഞ് നമ്മളിങ്ങനെ ഐറ്റംസ് ആദ്യം കാണിക്കണ്ട, അമിത്ത് ഇടുമ്പോ കാണിച്ചാൽ മതി, എന്തിനാ ഇല്ലെങ്കിൽ ഓരോന്നോരോന്ന് കാണിക്കുന്നത്, അത് വേണ്ട, പാചകം ചെയ്യുമ്പോ കണ്ട മതി എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ടൈം പോകണ്ട, ആളുകൾക്ക് ലാഭം എനിക്കും ലാഭം കേട്ടാ. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓണത്തിന് എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ കേട്ടാ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് പരിപ്പാണ്. പരിപ്പ് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പരിപ്പ് അതെ ഈ കുക്കറിലോട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ, ഈ പരിപ്പ് തോരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാറിന്റെ പരിപ്പ് തന്നെയാണ്, ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളുടെ ചായ ഗ്ലാസ്സിൽ ഒരു ചെറിയ ചായയുടെ കപ്പ് ഉണ്ടാവില്ലേ ചെറുത്, ആ കപ്പിൽ ഒരു കപ്പാണ് ഞാൻ എടുത്തത്. അത് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, കാരണം ഞാനത് പരിപ്പെടുത്ത് ടിന്നി തുറന്ന് ഇതിലോട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്കും സൗകര്യം എന്തോരം നേരം എന്ന് തോന്നും. അപ്പം അത് വേണ്ട, ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ അപ്പം ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് അടച്ചിട്ട് ഇതൊരു രണ്ട് വിസിൽ വരുമ്പോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആവി വരട്ടെ, ആവി വരുന്നുണ്ട്. നമുക്ക് രണ്ട് വിസിൽ വരുമ്പോ ഓഫ് ചെയ്യാം. പരിപ്പോടെ വേഗം സമയം കൊണ്ടിട്ട് നമുക്ക് ഇത് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. എന്താ മത്തങ്ങ, മത്തങ്ങ ഒരു ചെറിയൊരു കഷ്ണം ഒരുന്ന്, വഴുതനങ്ങ, വഴുതനങ്ങ ഞാൻ ഒരെണ്ണോണ് എടുത്തിരിക്കുന്നത്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള, പിന്നെ പച്ചമുളക് ഒരു നാലോ അഞ്ചോ എടുക്കാം നിങ്ങൾക്ക്, നിങ്ങളുടെ എരിവ് നിങ്ങളുടെ പാകത്തിന്. ഒരു ചെറിയ ഒരു ക്യാരറ്റിന്റെ ഒരു കഷ്ണം, ചെറിയൊരു ക്യാരറ്റ്, പിന്നെ ഞാൻ കുമ്പളങ്ങ, ഒത്തിരി കഷ്ണങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു തക്കാളി, വെണ്ടക്ക നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളമൊഴിക്കാം. വെള്ളമൊഴിച്ചിട്ട് നമ്മൾ പരിപ്പോടെ വേകട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട്
ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ സാധനം ഇതിലോട്ട് പച്ചക്കറികള് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പരിപ്പിന്റെ ആവി വന്നിട്ടില്ല. നമ്മൾക്ക് അതിലോട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഒരു വിസിൽ വന്ന് ഇനി ഒരു വിസിലും കൂടി വരുമ്പോ പരിപ്പിന്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഒരു കാ ടീസ്പൂണ് അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂണാണ് മഞ്ഞപ്പൊടി. ഒരു സാമ്പാർ പൊടിയാണ് ഞാൻ എടുക്കുന്നത്, ഒരു ഒന്നര ടേബിൾ സ്പൂണാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ പൊടിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് വിസിൽ വന്നിട്ടുണ്ട്. പരിപ്പിന്റെ വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് വന്നിട്ടുണ്ടാകും. പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ടത്, ഞാൻ സാമ്പാർ പൊടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പല ആളുകളും കണ്ടു എന്നാണ് എന്റെ വിശ്വാസം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി. മുളക് പൊടി ഞാൻ രണ്ടും കൂടി കാശ്മീരി മുളകും സാധാ മുളകും കൂടി പൊടിച്ചു വെച്ചതാണ്. അപ്പൊ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനാണ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മസാല ഒക്കെ ഇതൊന്നും നല്ലപോലെ ആയിട്ട് വേണം നമ്മൾക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാൻ. ഒരു ലേശം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കാം. കായപ്പൊടി ഇല്ലേ, കായം ഞാൻ സ്വന്തം വീട്ടിൽ മേടിച്ചിട്ട് വറുത്ത് പൊടിച്ചു വെച്ചതാണ്. ഈ കമ്പനിയുടെ കായമാണ് ഞാൻ മേടിച്ചത്, കണ്ടില്ലേ? അത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വറുത്ത് പൊടിച്ചു വെച്ചതാണ്. അപ്പൊ ഇത് നല്ലപോലെ ആവട്ടെ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ ഞാൻ ഇന്ന് അരിഞ്ഞിട്ടില്ല, കാരണം ഇനി ഈ രീതിയിൽ കുറച്ചായിട്ട് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാം ഇതിൽ കിടക്കട്ടെ. നമുക്കിതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് തിള വന്ന് ഒന്നായി വരുമ്പോൾ നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഇതിവിടെ ആവി പോട്ടെ. അപ്പോ സാമ്പാറിന്റെ ഇവിടെ ഇത് തിളക്കുന്നുണ്ട്. മനസ്സിലായ സാമ്പാറാണെന്ന്? ഓണം നമ്മൾക്ക് അടുത്തോണ്ടിരിക്കയാണ്. ഇനി ഓണത്തിന്റെ സ്പെഷ്യലുകളാണ് ഞാൻ കൊണ്ടുവരുള്ളൂ. ഇനി നീ ഇറച്ചി മീൻ എന്നുള്ള വാക്ക് ഇവിടെ മിണ്ടിപ്പോകും. മനസ്സിലായില്ലേ? ഓണം, ഓണം എന്താണ്? കേരളീയരുടെ ദേശോത്സവമാണ്, അത് മറക്കണ്ട. അവനിക്കറിയില്ല, കണ്ടില്ല? അവൻ ഇംഗ്ലീഷുകാരനല്ല, ഇന്ന് വന്നോളൂ അമേരിക്കന്ന്. അമേരിക്കക്കാർക്കും അറിയാൻ പറ്റും. റസു അമേരിക്കക്കാരനായതുകൊണ്ടിട്ട് എല്ലാം അവനിക്ക് അറിയാനത്. ഞാൻ പറഞ്ഞത് ദേശീയ ഉത്സവം എന്നാ പറഞ്ഞതെന്നാണ്, തെറ്റിപ്പോയതാണ്. ഞാൻ എനിക്ക് തെറ്റിയതൊന്നല്ല റസു, ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. മനസ്സിലായില്ലേ? ദേശീയോത്സവം എന്നാണ് ഞാൻ പറഞ്ഞത്. അവനിക്ക് എന്നും ഞാൻ ദേഷ്യപ്പെട്ടിരിക്കണം എന്നാണ്. സാമ്പാർ പച്ചക്കറി കാണുമ്പോ എനിക്ക് ദേഷ്യമാണല്ല, അവനിക്ക് ദേഷ്യമാണല്ല, അപ്പൊ അവനിക്കും എന്നെ പോലെ തന്നെയാണെന്ന് വിചാരിച്ചു. അല്ല റസു, ആ ഇപ്പൊ ഒരു പാത്രം മിച്ചർ കഴിച്ചോണ്ടിരിക്കണേ, കണ്ടില്ലേ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇത് ഇതൊക്കെയാണ് അവന്റെ പണികൾ, കണ്ട? ഇപ്പൊ ഇത് നിന്നോണ്ടിരിക്കണേന്ന്, ഈ എന്താ പറയാ, ആടിനെ പോലെയാണ് എപ്പോഴും ഇങ്ങനെ ചവച്ചോണ്ടിരിക്കണം. അല്ല റസു, ആ ചെറുതായിട്ട്. അപ്പൊ നമ്മളെ സാമ്പാർ ഇവിടെ തളച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി വേവുള്ള ഒന്നും ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ നമ്മള് ചെയ്യാൻ പോകുന്നത്, ഞാൻ വെണ്ടക്ക ഇട്ടിട്ടില്ല. അപ്പോ നമുക്ക് ഈ വെണ്ടക്കയും കൂടി, വെണ്ടക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് വഴുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയിൽ വയറ്റിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ കഴുകിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കണല്ലോ, അപ്പൊ അതിൽ വഴുപ്പൊന്നും ഉണ്ടാവില്ല. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. പച്ചക്കറി ഒക്കെ വെന്തിട്ടുണ്ട്, ഒരുവിധം വെന്തിട്ടുണ്ട്. വേവാകുമ്പോഴാണ് ഞാൻ ഈ വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇത് ആവി പോയിട്ടില്ല, അപ്പൊ ഇതൊന്നും കൂടി ഇരിക്കട്ടെ. ഉപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, മറന്നേക്കണതല്ല. ഒന്നും കൂടെ ആയിട്ട് ഉപ്പൊടി ഇട്ട് കൊടുക്കാന്ന് ഓർത്തിട്ടാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ ആവി പോയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കട്ടെ. പരിപ്പ് കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം. അല്ല ഇനി പരിപ്പ് നമുക്ക് ഈ കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. കൈ കണക്കാണ് എനിക്ക്, അല്ലാണ്ട് ഇടാനൊന്നും പെട്ടെന്ന് വശയില്ല. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പും മുളകൊക്കെ നിങ്ങളുടെ പാകത്തിന്. എന്നിട്ട് ഇതിനൊന്ന് കൂട്ടി ഇളക്കാം.
നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഞാനൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിരുന്നത്. ഈ പുളി പിഴിഞ്ഞ വെച്ചതാണ്. ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ ചിലവർ ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കും, ലേശം ഒരു മധുരം ഉണ്ടാവാനായിട്ട്. ഇവിടെ അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് ഞാനത് ഒഴിക്കുന്നില്ല. ഇവിടെ ഇക്കാക്ക ഒന്നും ഇഷ്ടമല്ല. അപ്പൊ ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. അപ്പൊ ഞാൻ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചേക്കട്ടെ, നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മളുടെ സാമ്പാറ് കണ്ടില്ലേ, നല്ല കുറുകെയുള്ള സാമ്പാർ. ഉപ്പൊക്കെ പാകമാണ്. ഞാൻ ക്യാമറ ഓഫ് ചെയ്തപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട്, നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒത്തിരി കഷ്ണങ്ങളില്ല, എന്നാലെല്ലാം വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് തൊണ്ടൻ മുളക് വേണമെങ്കിൽ ഇടാട്ടോ, അത് കിട്ടിയില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ തൊണ്ടൻ മുളക് ഇടാനത്. പിന്നെ അപ്പം ഇനിയിപ്പോൾ നമ്മൾക്ക് ഗ്യാസ് കത്തിക്കാം. ഇതിൽ നമുക്കറിയാലോ നാടൻ വിഭവമായ സാധനം ആയതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ സാമ്പാറിന് നല്ലൊരു മണമാണ് അല്ലേ, നല്ല മണമില്ലേ റസു? ആ കേട്ടില്ലേ. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കണം. കാരണം പച്ചക്കറിയൊക്കെ നമ്മൾ താളിക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടാവണം. അല്ലാണ്ട് നമ്മൾ പേരിന് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. വിഷോ ഈ അടുപ്പ് മൊത്തത്തിൽ പ്രശ്നക്കാരനാണ്. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ രണ്ട് വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില. കറിവേപ്പില ഞാൻ ആദ്യം കുറച്ചിട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന സാമ്പാർ പൊടിക്കില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന്. അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് പൊടിച്ച് തയ്യാറാക്കാൻ നോക്കണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് കാണിച്ച സാമ്പാർ പൊടിക്കില്ല ഒരു 500 ഗ്രാമോളം ഉണ്ടാവും. അപ്പൊ അത് ആ കളവിലാണ്. അപ്പൊ ഒരു ചെറിയ ഒരു വലിയൊരു മിൽമയുടെ കുപ്പി നിറച്ച് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സാമ്പാർ പൊടി ഞാൻ തയ്യാറാക്കിയിട്ട് എന്റെ ഇത്രയായി. അന്ന് ഞാൻ പൊടിച്ച സാമ്പാർ പൊടി എന്റെ ഇത്രയായി. ഇത്രയും കൂടി കയ്യിൽ തീർന്നു. ഇവിടെ സാമ്പാർ ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കും. അപ്പൊ ഇതിലോട്ട് നമ്മൾക്ക് കുറച്ചും കൂടി കായപ്പൊടി ഇട്ട് കൊടുക്കണം. കായ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി കായപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ വേറെ ഉലുവാപ്പൊടി അങ്ങനെയുള്ള ഒന്നും ഇട്ട് കൊടുക്കണ്ട. കാരണം നമ്മൾ ഇട്ടതിട്ടുണ്ടല്ലോ, എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പൊ ഇത് പൊരിഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടി പൊരിഞ്ഞ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാമ്പാർ ഞാൻ ഓഫ് ചെയ്ത് ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൂടിയിരിക്കട്ടെ കേട്ടാ. നല്ല മണമായിരിക്കും. ഇപ്പൊ അപ്പൊ ഞാൻ ഈ മൂടി ഒന്ന് തുറക്കട്ടെ കേട്ടാ. ആവി പറക്കുന്നുണ്ട്, കണ്ടില്ലേ. സാമ്പാർ നല്ല കുറുകനെയുള്ളൊരു സാമ്പാറാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സ്മെല്ലും നല്ല ഗുണവും. ഇത് മതി നമ്മൾക്ക് സദ്യക്ക്. ഓണത്തിൻ്റെ സ്പെഷ്യലാണിത്. അപ്പം ഇത് ഞാനിവിടെ അടിച്ചു വയ്ക്കട്ടെ. അപ്പം ഈ പ്രാവശ്യത്തെ ഓണം എൻ്റെ കൂടെ ആവണം. ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ സാമ്പാർ ഞാനിവിടെ തയ്യാറാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ഇനി എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇത് തന്നെയല്ലേ കൊണ്ടുവരുന്ന, പല പല പച്ചക്കറികളല്ലേ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ പച്ചക്കറികളും പായസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങളുടെ ആമിന താത്ത. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.